അനന്തപുരിയിൽ ഹിന്ദു സമാജത്തിൻ്റെ സമുദ്ധരണത്തിന് വേണ്ടി ഈ ജില്ലയിൽ ജനിച്ച് കന്യാകുമാരി മുതൽ ഗോകർണ്ണം വരെ തൻ്റെ നിരന്തരമായ യാത്രയിലൂടെ ഹിന്ദു സമാജത്തെ കുലുക്കിയുണർത്തിയ സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളുടെ മനോമുകുരത്തിൽ പിറവിയെടുത്ത മഹിതമായ ആശയമാണ് അനന്തപുരി ഹിന്ദു സമ്മേളനം എന്നത് നമ്മുടെ കേരളം സവിശേഷമായ ഈ സംസ്ഥാനത്തിൻ്റെ സാമൂഹ്യ സാഹചര്യത്തിൽ അവഗണിക്കപ്പെട്ട അവഹേളിക്കപ്പെട്ട അട്ടിയോടിക്കപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ഹിന്ദു സമൂഹത്തിനിടയിൽ അപകർഷതാ ബോധത്തിൽ അടിപൊണിഞ്ഞുപോയ ഹിന്ദു സമൂഹത്തിനിടയിൽ ഉത്കർഷേച്ഛത്വത്തെ പ്രദാനം ചെയ്ത മഹാനായ സന്യാസിവര്യനാണ് സത്യാനന്ദ സരസ്വതി സ്വാമികൾ അദ്ദേഹത്തിൻ്റെ ജൈത്ര യാത്ര മംഗലാപുരത്തിൽ നിന്നും ആരംഭിച്ച് വരെ നീളുന്ന അദ്ദേഹത്തിൻ്റെ രഥയാത്രയെല്ലാം ആ രഥയാത്രയുടെ സ്വീകരണ കേന്ദ്രങ്ങളിൽ തടിച്ചുകൂടുന്ന ആയിരക്കണക്കിന് ആളുകളെ എന്താണ് ഹിന്ദു ആരാണ് ഹിന്ദു എന്താണ് ഹിന്ദുവിൻ്റെ ദൗത്യം കർത്തവ്യം എന്നതിനെക്കുറിച്ചെല്ലാമുള്ള വിവേകവും വിവേചനവും പകർന്നു നൽകത്തക്ക രീതിയിലുള്ള സമുജ്വലമായ പ്രഭാഷണങ്ങളായിരുന്നു അഭിനവ കേരള വിവേകാനന്ദൻ എന്ന് വിളിക്കപ്പെടാൻ സർവതാ സുയോഗ്യനായ സ്വാമിജിയുടെ പ്രഭാഷണങ്ങൾ ഹിന്ദുവിൻ്റെ ഒരു സവിശേഷത സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ കത്തും കെടാനാകും വീണ്ടും കത്തും എന്നുള്ളതാണല്ലോ ആരെങ്കിലും ഉണർത്തിയാലും വീണ്ടും ഉറങ്ങുക കുംഭകർണ സേവ നടത്തുക എന്നുള്ളത് ഹിന്ദു സമൂഹത്തിൻ്റെ ഒരു സവിശേഷതയാണ് സ്വാമിജി ഒരിക്കൽ അതിനെ വിളിച്ചത് ഉറങ്ങി ഉണർന്നു കഴിഞ്ഞാലും കുറച്ചുനേരം രാവിലെയൊക്കെ നമ്മൾ സ്വാഭാവികമായും ഉറക്കം തൂക്കിയിരിക്കുമല്ലോ അതിനെ അദ്ദേഹം ഒരിക്കൽ വിളിച്ചത് തൂഷ്ണീ ഭാവം എന്നാണ് ആ ഭാവത്തെ വിളിച്ചത് ആ തൂഷ്ണീഭാവത്തിൽ വീണ്ടും ഉറങ്ങാനുള്ള ത്വരയും സഹജഭാവനയും സ്വാഭാവികമായി ഉണ്ടാകുമെന്നും അങ്ങനെ തുഷ്ണീഭാവത്തിലായിരുന്ന സ്വാമിജി തുടങ്ങിവെച്ച് ഉണർന്ന ഹിന്ദുവിൻ വീണ്ടും തുഷ്ണീഭാവത്തിലായപ്പോൾ അവരെ ഉണർത്താൻ വേണ്ടിയാണ് ഈ അനന്തപുരി ഹിന്ദു സമ്മേളനം സംഘാടനം ചെയ്യപ്പെട്ടത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അഞ്ച് ദിനരാത്രങ്ങൾ നീണ്ടുനിന്ന ബൗദ്ധികമായ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളുടെ പാലാഴിമനം നടന്ന ഈ സംഗമഭൂമിയിൽ നിന്നും ആയിരക്കണക്കിന് ബൗദ്ധിക ക്ഷത്രിയന്മാരാണ് ഭാർഗവക്ഷേത്രത്തിലെ ഹിന്ദുത്വത്തിൻ്റെ വൈജയന്തി പാറിക്കാനുള്ള മഹാദൗത്യത്തിനായി ഇവിടെ നിന്ന് യഥാർത്ഥത്തിലുള്ള ജ്ഞാനങ്ങൾ നേടിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിലേക്ക് തിരിച്ചു പോകുന്നത് എന്നത് ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ് മറ്റൊരുപാട് നേട്ടങ്ങൾ ഈ സമ്മ സമ്മേളനം ഉണ്ടാക്കിയിട്ടുണ്ട് ചില കാര്യങ്ങൾ നമ്മുടെ എതിരാളികൾ കൊണ്ടും അവരുടെ ദുഷ്പ്രവൃത്തികൾ കൊണ്ടും നമുക്ക് അനുകൂലമായി വരാറുണ്ട് അങ്ങനെയുള്ള ചില ഗുണഫലങ്ങൾ ഈ സമ്മേളനത്തിൻ്റെ സമാപന ദിവസത്തോടനുബന്ധിച്ചുണ്ടായി സമ്മേളനം തീരുന്നതിന് മുമ്പ് സമ്മേളനത്തിൽ പ്രസംഗിച്ച ഒരാളെ സമ്മേളനത്തിലെ പ്രസംഗത്തിൻ്റെ പരാമർശത്തിൻ്റെ പേരിൽ ഇരുമ്പഴിക്കുള്ളിലാക്കാം എന്നിട്ട് സമ്മേളന സംഘാടകരെയും ഹിന്ദു സമൂഹത്തെയും ഇന്നും ഭാവിയിലും ഹിന്ദു സമൂഹത്തിനു വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലും വരുന്നുണ്ടെങ്കിലോ വരാൻ മനസ്സ് വെച്ചവരുണ്ടെങ്കിലോ അവരെയൊക്കെ കളയാം അടിപണിയിച്ചു കളയാം എന്ന് വ്യാമോഹിച്ചുകൊണ്ട് ഒരൊറ്റ അമ്പിൽ ഒരുപാട് നേട്ടം കൊയ്യാനായിരുന്നു പി സി ജോർജിന് അറസ്റ്റ് ചെയ്തത് പക്ഷേ സാധാരണഗതിയിൽ വളരെ ബുദ്ധിമുട്ടുള്ള വകുപ്പുകൾ നോൺ ബൈലബിൾ വകുപ്പുകൾ ഒരുപാട് ചേർത്ത ആ കേസിൽ ഇരുമ്പഴിക്കുള്ളിലേക്ക് പോകാൻ പി സി ജോർജ് തയ്യാറായിരിക്കുകയാണെന്നെല്ലാവരും ടി വിക്ക് മുമ്പിൽ ഇങ്ങനെ കാത്തു നിന്ന സമയത്താണ് ശ്രീ അജിത് സാർ പുഷ്പം പോലെ അദ്ദേഹത്തെ ഇറങ്ങിക്കൊണ്ടുവരുന്നത് അതിനു മുമ്പ് തന്നെ നമ്മുടെ മാധ്യമങ്ങൾ എത്രമാത്രം പക്ഷപാതപരമായി പ്രവർത്തിച്ചാലും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളുണ്ട് അവയിലൂടെ പോരാടുന്ന ആയിരക്കണക്കിന് ആളുകൾ ജനാധിപത്യ വിരുദ്ധമായ ഈ കാടൻ നടപടിക്കെതിരായിട്ട് ഫാസിസ്റ്റ് നടപടിക്കെതിരായിട്ട് വലിയ പോരാട്ടം നടത്തുന്നുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി വലിയ തോതിലുള്ള ഒരു ജനരോഷം ഈ അറസ്റ്റിനെതിരായി രൂപപ്പെട്ടു വന്നു നേരത്തെ ആദരണീയനായ കേന്ദ്രമന്ത്രി സൂചിപ്പിച്ചതുപോലെ ഈ നാട്ടിലെ ഓരോ മനുഷ്യനും ഇത് ഒരു പക്ഷപാതപരമായൊരറസ്റ്റാണ് ഇതേകപക്ഷീയമായൊരു നടപടിയാണ് ഒരു സർക്കാർ ഒരിക്കലും ചെയ്യാത്ത ചെയ്യാൻ പാടില്ലാത്ത ഒറ്റ ഒറ്റക്കണ്ണോടുകൂടി മാത്രം കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഒരു ഗവൺമെന്റ് വൃത്തികെട്ട പ്രീണ രാഷ്ട്രീയത്തിന്റെ പരിണഫലമായിട്ടുണ്ടായതാണ് ഈ അറസ്റ്റ് എന്ന് ബോധ്യപ്പെട്ടു അതിനെതിരായി വലിയ സമ്മർദ്ദം സ്വാഭാവികമായും കേരളത്തിൻ്റെ മനസ്സാക്ഷി ഉണർന്നു എന്നത് വളരെ വ്യക്തമാണ് ഇ സി ജോർജിന്റെ അറസ്റ്റ് അതിനൊരു നിമിത്തമായി എന്ന് മാത്രം അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഇതിന് നേതൃത്വം കൊടുത്ത എല്ലാവർക്കും കൃതജ്ഞതയോടുകൂടി ഹിന്ദു സമൂഹത്തിനോട് ഹിന്ദു സമൂഹത്തിന് ഒരു കാര്യം പറയാനുള്ളത് ബി സി ജോർജിനെ അറസ്റ്റ് ചെയ്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് ഹിന്ദു ഹിന്ദുഐക്യവേദി നടത്തിയ മാർച്ചിൽ ക്രൈസ്തവ സഹോദരന്മാർ കാസ എന്ന പ്രസ്ഥാനം തോളോട് തോൾ ചേർന്നാണ് ഒരുമിച്ച് മാർച്ച് ചെയ്തത് എന്നത് ഇന്നത്തെ സൂചനയല്ല മാറുന്ന കേരളത്തിൻ്റെ വ്യക്തമായൊരു സൂചനയാണ് എന്നും മുങ്ങുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് മുങ്ങാമെന്നും പൊങ്ങി വിജയിച്ച് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇനി ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്നും ക്രൈസ്തവ സഹോദരന്മാരും ഹൈന്ദവ സഹോദരന്മാരും കേരളത്തിൽ കേരളത്തിലാകമാനം തീരുമാനമെടുത്ത ഒരു ദിവസവും കൂടിയാണ് ഇന്ന് എന്നതും വളരെ വ്യക്തമാണ് ഇത്തരമൊരു സാഹചര്യം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് ഈ സമ്മേളനം ഇവിടെ നടന്ന ചർച്ചകൾ ഇവിടെ നടന്ന സംവാദങ്ങൾ ഇവിടെ വന്ന അതിഥികൾ അവർ നടത്തിയ വെളിപ്പെടുത്തലുകൾ അവർ ആവിഷ്കരിച്ച പ്രശ്നങ്ങൾ അവയെല്ലാം വലിയ തോതിൽ ചർച്ചയായി കാശ്മീരുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ഇവിടെ ഉണ്ടാവും സ്വാഭാവികമായും കാശ്മീർ ഫയൽസ് എന്ന സിനിമ ആ സിനിമയുടെ സംവിധായകൻ ഇവിടെ വരികയാണ് കേരളത്തിൽ സാധാരണ അങ്ങനെ കെട്ടിയിടുന്നളിച്ച് കൊണ്ടുവരുന്ന കാഴ്ചപ്പണ്ടങ്ങൾ അവരെ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ മാത്രമാണ് അരുന്ധത ഇറോയെ പോലെയുള്ള അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളെയാണ് കേരളത്തിൽ കൊണ്ടുവരാറുള്ളത് വിവേക അഗ്നിഹോത്രിയെ പോലുള്ള ആളുകൾ കേരളത്തിൽ വന്ന് എന്താണ് കാശ്മീരിൽ നടന്നത് എന്ന സത്യം വിളിച്ചു പറയുകയാണ് എല്ലാവർക്കും വ്യക്തമായിരുന്നു അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു വ്രണത്തിൽ മരുന്നിട്ടിക്കുമ്പോൾ പുഴുക്കൾ പുറത്ത് ചാടുമെന്ന് ഉറപ്പാണ് സ്വാഭാവികമായും അത് തന്നെയാണ് സംഭവിച്ചത് ഇവിടെ സമാധാന മതക്കാർ ശാന്തിയുടെ മതക്കാർ സ്നേഹത്തിൻ്റെ മതക്കാർ സാഹോദര്യത്തിൻ്റെ മതക്കാർ പൊലിപ്പിച്ച പൊതിഞ്ഞുവെച്ച അവരുടെ പ്രതിച്ഛായെല്ലാം എത്രമാത്രം വികൃതമായിരുന്നു എന്ന് കാശ്മീരം നമ്മളോട് വിളിച്ചു പറയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ നാല് ലക്ഷത്തിലധികം ആളുകളാണ് പിറന്ന മണ്ണിൽ നിന്ന് പിറന്ന വീട്ടിൽ നിന്ന് ആ ജന്മം അധ്വാനിച്ചുണ്ടാക്കിയ അവരുടെ ആപ്പിൾ തോട്ടങ്ങൾ വിട്ടുകൊണ്ട് അവരുടെ എല്ലാം ഇട്ടറിഞ്ഞുകൊണ്ട് അവിടെ പ്രിയപ്പെട്ടവർ ഉപേക്ഷിച്ചുകൊണ്ട് ഹിന്ദു മതത്തിൽ ജനിച്ചുപോയി എന്നതുകൊണ്ട് മാത്രം പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന പഞ്ചപ്പാവങ്ങളായ കാശ്മീരി ഹിന്ദുക്കൾക്ക് പണ്ഡിറ്റുകൾക്ക് അവരുടെ ജന്മഭൂമിയിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വരുന്നത് നമ്മുടെ നാട്ടിൽ ഇരവാദം വലിയ തോതിൽ നടക്കുകയാണ് ഒരു വിഭാഗം വളരെ അവഹേളിക്കപ്പെടുന്നു ആക്രമിക്കപ്പെടുന്നു അവരെ വലിയ തോതിൽ പാർശ്വവൽക്കരിക്കുന്നു എന്നുള്ള വലിയ വലിയ വാദങ്ങളുണ്ട് ഇവിടെ അസഹിഷ്ണുത നടപ്പാക്കുന്നു കഴിഞ്ഞ ദിവസം ചില സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ അവരുടെ കത്തുകൾ പ്രധാനമന്ത്രിക്ക് അയക്കുകയാണ് അവരാരും പക്ഷേ പിറന്ന മണ്ണിൽ നിന്ന് പിറന്ന ജനിച്ച മതത്തിൻ്റെ പേരിൽ അവരേതെങ്കിലും ബോംബ് പൊട്ടിച്ചിട്ടില്ല ആർക്കെങ്കിലും എതിരായിട്ട് ആക്രമണം നടത്തിയിട്ടില്ല ഏതെങ്കിലും വിഭാഗത്തിനെതിരായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള വിദ്വേഷ പ്രസംഗം നടത്തിയിട്ടല്ല ആ സമൂഹത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കാശ്മീരി പണ്ഡിറ്റുകൾ അവരാർക്കെതിരായിട്ടും ഒരു തരത്തിലുള്ള പ്രകോപനം ഉണ്ടാക്കാത്ത ആ പാവങ്ങൾ അവയിൽ സംഘപരിവാറുകാരും ആർ എസ് എസ് കാരും മാത്രമൊന്നല്ല അവർ നല്ല മതേതരക്കാരുണ്ടായിരുന്നു തങ്ങൾക്ക് നേരെ തങ്ങളുടെ അയൽക്കാരായിട്ടുള്ള ഈ സമാധാന മതക്കാർ തങ്ങൾക്ക് നേരെ ഒരാക്രമണം ഒരിക്കൽ നടത്തില്ല തങ്ങൾ അത്രയും നല്ല ബന്ധത്തിലാണ് എന്നൊക്കെ കരുതിയിരുന്നവരായിരുന്നു പക്ഷേ ആരാധനാലയങ്ങളിൽ ഉച്ചഭാഷണികൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രത്യേക സമയം തിരഞ്ഞെടുത്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ഒരു മാർച്ച് മാസം രാത്രിയിൽ ഉച്ചഭാഷണിയിലൂടെ വിളിച്ചു പറയുകയാണ് നാളെ രാവിലെ നിങ്ങൾ നിങ്ങളിവിടെ വിട്ടുപോയിക്കൊള്ളണമെന്ന് അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ വിട്ടുപോകേണ്ടി വന്നു അവർ ജമ്മുവിലും മറ്റ് ഉത്തരഭാരത സംസ്ഥാനങ്ങളും ഡൽഹിയിലുമെല്ലാം മഞ്ഞത്തും മഴയത്തുമെല്ലാം ഇപ്രയും കൊല്ലമായി കഴിയുകയാണ് ഈ സമ്മേളനം ഈ സമ്മേളനത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന് അങ്ങനെ ആട്ടിയോടിക്കപ്പെട്ട മതപരമായ വിവേചനം ആ വിവേചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആട്ടിയോടിക്കപ്പെട്ട കാശ്മീരിൽ നിന്ന് പലായനം ചെയ്യപ്പെട്ട ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെ അവരുടെ ജന്മഗ്രാമങ്ങളിലേക്ക് അവരുടെ ജന്മഗൃഹങ്ങളിലേക്ക് നഷ്ടപ്പെട്ടുപോയ അവരുടെ സ്വത്തുക്കൾ വീണ്ടെടുത്തുകൊണ്ട് അഭയാർത്ഥികളായി കഴിയുന്ന ആ ഹിന്ദുക്കളെ കാശ്മീരിലെ മണ്ണിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചും ആ പ്രക്രിയ ആവശ്യപ്പെടാനാണ് ഈ സമ്മേളനം നിശ്ചയമായും കാശ്മീർ ചരിത്രം ലോകത്തോട് വിളിച്ചു പറഞ്ഞ യഥാതഥമായ ചരിത്രം വിളിച്ചു പറഞ്ഞ ആ മഹാനായ സംവിധായകനെ ഇവിടെ എത്തിച്ചത് ആ വാക്കുകൾ നമ്മൾ കേട്ടു ആ വാക്കുകളിലൂടെ നമ്മൾക്ക് മനസ്സിലായത് കേരളത്തിന് മനസ്സിലായത് ഇതുവരെ അറിയാത്ത മറച്ചു വെക്കപ്പെട്ട ചരിത്രമാണ് നമ്മുടെ ഡൽഹിയിൽ നമ്മുടെ കേരളത്തിലെ എത്രയോ മാധ്യമ പ്രവർത്തകന്മാർ ഡൽഹിയിലുണ്ട് ഓരോ ചാനലിനും നിരവധി മാധ്യമ പ്രവർത്തകന്മാരുണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ചാനലിൽ മുപ്പതിലധികം കൊല്ലമായി പുഴുക്കള പോലെ ഡൽഹിയിൽ കഴിയുന്ന ലക്ഷക്കണക്കിന് പച്ച മനുഷ്യരുടെ അഭയാർത്ഥികളായി കഴിയുന്ന ആ പച്ച മനുഷ്യരുടെ കഷ്ടപ്പാടുകളെ കുറിച്ചും ദുരിതങ്ങളെക്കുറിച്ചും അവരാരെങ്കിലും ഒരിക്കലെങ്കിലും നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളെന്ത് മാധ്യമ പ്രവർത്തനമാണ് നടത്തുന്നത് ഇവിടെ ഇസ്ലാമിസ്റ്റുകൾ നൽകുന്ന വാർത്തകൾ അവര് ഭാരത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഉണ്ടാക്കുന്ന വെറുപ്പിൻ്റെയും രാഷ്ട്രവിരുദ്ധതയുടെയും ഉൽപ്പന്നങ്ങളായിട്ടുള്ള വാർത്തകൾ ആ വാർത്തകൾ പരസ്പരം ഷെയർ ചെയ്ത് അതുമാത്രം മലയാളികളെ കൊണ്ട് കേൾപ്പിച്ച് കാണിപ്പിച്ച് ഈ രാഷ്ട്രത്തിനെതിരായി നമ്മുടെ നാടിനെതിരായി നാടിൻ്റെ സ്വത്വത്തിനെതിരായി നാടിൻ്റെ സംസ്കൃതിക്കെതിരായിട്ടുള്ള വെറുപ്പ് പടർത്തുന്ന പ്രവർത്തനത്തിന് രാഷ്ട്രവിരുദ്ധതയ്ക്ക് പിന്തുണ കൊടുക്കുന്ന ആളുകൾ എന്തുകൊണ്ടാണ് പിറന്ന നാട്ടിൽ നിന്ന് പിറന്ന നാളിൽ നിന്ന് നാട്ടിയോടിക്കപ്പെട്ട ഈ ലക്ഷക്കണക്കിന് ആളുകളെ കുറിച്ച് അവർക്ക് കുടുംബമുണ്ട് അവർക്ക് കുട്ടികളുണ്ട് അവർക്ക് സ്വപ്നങ്ങളുണ്ടായിരുന്നു അവർക്ക് അവർക്കെല്ലാം നഷ്ടപ്പെട്ട അവർക്ക് ജീവിക്കണമെന്ന മോഹങ്ങളുണ്ടായിരുന്നു ആ മോഹങ്ങളെയും സ്വപ്നങ്ങളെയും എല്ലാം സ്വാംശീകരിച്ച് ഒരു വാർത്തയെങ്കിലും ഈ മലയാളിക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് തോന്നിയിട്ടില്ലെങ്കിൽ സത്യത്തെ തമസ്കരിക്കുന്ന ഈ നിലയിലുള്ള പ്രവർത്തനം നമ്മുടെ നാട് മലയാളികൾ ഈശ്വരനെതിരായിട്ട് വാർത്ത എഴുതേണ്ടി വന്നാൽ ഈശ്വരനെതിരായിട്ടും വാർത്ത എഴുതും എന്ന് പറഞ്ഞ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് ഈ നിലയിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഉണ്ടാകേണ്ടത് എന്നുള്ളത് ബഹുമാന്യരായ മാധ്യമ മാധ്യമപ്രവർത്തകന്മാർ ആലോചിക്കണമെന്ന് ആദരപൂർവ്വം അവരോട് അഭ്യർത്ഥിക്കുകയാണ് ഏകപക്ഷീയമായി പ്രവർത്തിക്കരുത് വാർത്തകൾ യഥാർത്ഥത്തിൽ ജനങ്ങളിൽ എത്തിക്കണം ഒളിച്ചു വെക്കേണ്ടതിനെ ഒളിപ്പിച്ചും മറച്ചു വെക്കേണ്ടതിനെ മറച്ചുവെച്ചും ധ്വനിപ്പിക്കേണ്ടതിനെ പൊലിപ്പിച്ചും തങ്ങളുടെ കപോല കൽപ്പിതമായിട്ട് വാർത്തകളെ ജനങ്ങളിൽ എത്തിപ്പിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് സഹി കെട്ടിരിക്കുന്നു എന്ന് മാത്രമാണ് അതിനെക്കുറിച്ച് മിതമായ ഭാഷയിൽ പറയാനുള്ളത് നമ്മുടെ നാട് ഇവിടെ ഇപ്പോൾ പി സി ജോർജ് പറഞ്ഞ ചില കാര്യങ്ങളെക്കുറിച്ചും ഈ സമ്മേളനം ചർച്ച ചെയ്ത ചില കാര്യങ്ങളെക്കുറിച്ചാണ് പ്രശ്നം ഒരു യാഥാർത്ഥ്യമുണ്ട് മുസ്ലിങ്ങൾ ചില ആളുകൾ പറയുന്നത് അവരുടെ എഴുത്തുകാർ പറയുന്നത് അവരെ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്നത് മുസ്ലിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അവരെ നിരന്തരമായി പീഡിപ്പിക്കുന്നു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടപ്പോൾ ആഗസ്റ്റ് പതിനഞ്ചിന് ഈ നാട്ടിൽ മൂന്ന് കോടി മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ ഭാരതത്തിൽ ഇരുപത്തിയൊന്ന് കോടി മുസ്ലിങ്ങളുണ്ട് ഏഴിരട്ടി ഇതേ ഭാരതത്തിൻ്റെ ഒരു കഷ്ണം തൊട്ടപ്പുറത്തുണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് അവിടെ മുപ്പത് ശതമാനം ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു ഇന്നത്തെ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഉൾപ്പെട്ട പ്രദേശത്ത് അവിടുത്തെ ഹിന്ദു ജനസംഖ്യ പത്തിലൊന്നായി കുറഞ്ഞിരിക്കുകയാണ് കഷ്ടിച്ച് മൂന്ന് ശതമാനമാണ് ഈ രണ്ട് രാജ്യങ്ങളിലൂടെ ഹിന്ദു ജനസംഖ്യ ഉള്ളത് ആ രണ്ട് സ്ഥലങ്ങളിൽ സമാധാന മതക്കാരുടെ സാഹോദര്യ പ്രകടനത്തിൻ്റെ ആശ്രേഷത്താൽ വിചുംഭൃതരായിട്ട് അവിടുത്തെ ഹിന്ദുക്കളുടെ എണ്ണം കുറഞ്ഞുപോയി ഇവിടത്തെ ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ ഞെരിച്ച് ഞെരിച്ചാമർത്തി കൊല്ല കൊല്ല ചെയ്ത് പീഡിപ്പിച്ച് ഇവിടെയുള്ള മുസ്ലിം ജനസംഖ്യ ഏഴിരട്ടി വർദ്ധിച്ചു കണക്കുകൾ സത്യം പറയും വളഞ്ഞു കുത്തി നിൽക്കുന്ന ഈ യാഥാർത്ഥ്യം മറച്ചു വെച്ചിട്ടാണ് നമ്മുടെ ഭാരതത്തിന്റെ അഭിന്നമായ അവിഭാജ്യ ഘടകമായിരുന്ന ഭാരതത്തിന്റെ നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ച് വരെയുള്ള ആ പ്രദേശത്തെ ഹിന്ദു ജനസംഘ ഹിന്ദുക്കളെ മാത്രമല്ല അവിടുത്തെ ന്യൂനപക്ഷങ്ങളാണല്ലോ സിഖുകാർ ക്രൈസ്തവർ പാഴ്സികൾ മുസ്ലിങ്ങളിൽ തന്നെ പൗരോഹിത്യത്തെ അംഗീകരിക്കാത്ത ചില ഭക്ഷ്യങ്ങളിൽ വിയോജിപ്പുള്ള അഹമ്മദിയകൾ അവരെ ഓരോരുത്തരെയും കണച്ചേദം ചെയ്ത് ഈ നാടിൻ്റെ സർവ്വപദ സഹോദരത്തിന്റെ വിളഭൂമിയായിരുന്ന തക്ഷശനിയുടെ മണ്ണ് ഈ ഭാരതത്തിൻ്റെ അവിഭാജ്യഘടകമായിരുന്ന ആ പ്രദേശത്ത് മത്താംധതയുടെ ഏറ്റവും വലിയ വിളഭൂമിയാക്കി ചോരപ്പൊഴിയൊടുക്കുന്ന മണ്ണാക്കി മാറ്റിയിട്ട് അവിടെ നിന്ന് ആട്ടിയൊളിച്ച് പലായനം ചെയ്യിച്ചത് എന്തേ അവിടെയുള്ള ഈ ന്യൂനപക്ഷങ്ങൾക്ക് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ എല്ലാ മനുഷ്യാവകാശങ്ങളും നിഷേധിച്ചപ്പോ ഏറ്റവും അവസാനം അങ്ങനെ കടന്നുവെന്ന് പ്രാണനും മാനവും സംരക്ഷിക്കാൻ വേണ്ടി ഭാരതത്തിലേക്ക് വന്ന് വർഷങ്ങളായിട്ട് ഇവിടെ കഴിയുന്ന ഇവിടുത്തെ പൗരത്വം കിട്ടാതെ ഇവിടുത്തെ റേഷൻ കാർഡ് കിട്ടാതെ ഇവിടുത്തെ അവകാശം കിട്ടാതെ ഇവിടുത്തെ എല്ലാ തരത്തിലുള്ള അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടിട്ടും മനുഷ്യരായി പരിഗണന കിട്ടാത്ത ആളുകൾക്ക് എത്രയോ കാലമായി അങ്ങനെ കഴിയുന്ന ആളുകൾക്ക് അവിടെന്നോ ആട്ടിയോളിച്ചു ഇവിടെ വന്നാലെങ്കിലും അവർക്ക് മനുഷ്യരുടെ പരിഗണന കൊടുക്കാൻ ഒരു സർക്കാർ തീരുമാനിച്ചപ്പോൾ ഇവിടെ ഇവിടെ ആപാരവൃദ്ധം ആളുകളെയും ഹൈക്കോടതിയിൽ നിന്ന് പിരിഞ്ഞതിന്റെ പിറ്റേന്ന് ജഡ്ജി മുതൽ യാതൊരു തരത്തിൽ ഇക്കാര്യത്തെ കുറിച്ച് ധാരണയില്ലാത്ത ആളുകൾ വരെ ഒറ്റക്കെട്ടായി ഒരു മതം അവർക്ക് പൗരത്വം കൊടുക്കാത്ത കൊടുക്കുന്നതിനെതിരായിട്ട് ഇറങ്ങിയില്ലേ അന്നെന്താ പറഞ്ഞിരുന്നത് ഇതാ ഇവിടുന്ന് മുസ്ലിങ്ങളെല്ലാം നാട് കിടത്തുകയാണ് പാകിസ്ഥാനിലേക്ക് നാട് കടത്തുകയാണ് ഇവിടെ നിന്ന് എല്ലാവരെയും കെട്ടുകെട്ടിക്കാൻ പോവുകയാണ് കൊല്ലം കുറേ ആ പ്രചരണം നടത്തിയ ആളുകളൊക്കെ ഇപ്പം ഇവിടെയുണ്ട് ആരെയാണ് നാടുകടത്തിയത് ആർക്കെതിരായിട്ടായിരുന്നു നിയമം കൊണ്ടുവന്നത് ആർക്കനുകൂലമായിട്ടായിരുന്നു നിയമം കൊണ്ടുവന്നിരുന്നത് അന്ന് ഇതിനെല്ലാം എല്ലാം അനുകൂലിച്ച ഭരണകക്ഷിയിലും പ്രതിപക്ഷത്തുമുള്ള എല്ലാവരും സാംസ്കാരിക നായകന്മാരും ബുദ്ധിജീവികളും എല്ലാവരും ഉണ്ടായിരുന്നല്ലോ അവരെല്ലാവരും ഒറ്റക്കെട്ടായിരുന്നല്ലോ അവരെല്ലാവരും പറഞ്ഞത് അവരെല്ലാവരും എഴുതിയത് അവരെല്ലാവരും വായിത്താറിയിട്ടത് പച്ച നുണയായിരുന്നു എന്ന് ഇപ്പോൾ ബോധ്യമായില്ലേ നമ്മുടെ കേരളം ഭരത്തിൽ എവിടെയുമില്ലാത്ത നിലയിൽ ഇവിടെയാണല്ലോ അതിൻ്റെ നുണവ്യവസായം ഏറ്റവും തടച്ചു വളർന്നത് തൊട്ടപ്പുറത്തെ ഹിന്ദുവിനെ പറ്റുമെങ്കിൽ കടിച്ചു തിന്നത്തക്ക രീതിയിലുള്ള വർഗീയ വിദ്വേഷം സാധാരണക്കാരനായ ഒരു മുസ്ലിമിന്റെ മസ്തിഷ്കത്തിലേക്ക് പ്രക്ഷാളനം ചെയ്തിട്ട് ഈ നാട്ടിലെ സാമുദായിക സൗഭ്രാ സകർത്ത ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പിന്റെ മതിലുകൾ സൃഷ്ടിച്ച ഒരമ്മ പറ്റ മക്കളെ പോലെ കഴിഞ്ഞിരുന്ന ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ കഴിഞ്ഞിരുന്ന ഹിന്ദുവിനെയും മുസ്ലിങ്ങിനെയും സംശയദൃഷ്ടിയോടുകൂടി പരസ്പരം നോക്കാൻ പ്രേരിപ്പിച്ച ആ പ്രചരണം പ്രചണ്ഡമായ പ്രചരണം അത് ഈ നാട്ടിലല്ലേ നടന്നത് പക്ഷേ ഇവർ പറയുക ഞങ്ങൾ മതേതരക്കാരാണെന്നാണ് ഇത്രയും വർഗീയ പ്രചരണം നടത്തുന്ന മാർക്സിസ്റ്റുകാർ മതേതരക്കാരാണ് ഇന്നലത്തെ ദേശാഭിമാനിയിൽ ഒന്നാം പേജിൽ ഒരു വാർത്തയുണ്ട് ആ വാർത്ത അയോധ്യയിലെ മുസ്ലിം പള്ളികളിലെല്ലാം പന്നി മാംസം കൊണ്ടിരിക്കും എല്ലാ പള്ളികളിലും കയറിയിട്ട് ഖുർആൻ പിച്ചു ചിന്തിയിരിക്കും ഒന്നാം പേജിലെ വാർത്തയാണ് പള്ളികളിലെല്ലാം പന്നി മാംസം കൊണ്ടിട്ടിരിക്കുന്നു പള്ളികളിലെല്ലാം കയറിയിട്ട് ഖുർ ചിന്തിയിരിക്കുന്നു നമ്മുടെ നാട് ഭരിക്കുന്ന ഈ കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ മുഖപത്രമാണ് ആ മുഖപത്രത്തിലാണ് അതും പ്രത്യേകിച്ച് ഈ റംസാൻ മാസത്തിൽ എന്തുശമാണ് എന്താണ് ഇത്തരം ഒരു വാർത്ത കൊടുക്കുന്നതിന്റെ പുറകിലുള്ള ചെറു വികാരം വളരെ വ്യക്തമാണ് സമൂഹത്തിൽ ഭിന്നി പിണ്ടാക്കുക സ്പർദ്ധ വളർത്തുക തമ്മിലടിപ്പിക്കുക പഞ്ചതന്ത്രത്തിലെ ആ കഥ തന്നെയാണ് ആവർത്തിക്കപ്പെടുന്നത് മുട്ടനാടുകളെ തമ്മിൽ കൂട്ടിമുട്ടി ചിറ്റ് വീഴുന്ന ചോര നാക്കിയെടുക്കുന്ന ശൃകാല ബുദ്ധിയാണ് കുറുക്കൻ കൗശലമാണ് വോട്ടിനു വേണ്ടിയിട്ടുള്ള പ്രീണരാഷ്ട്രീയം സി പി എമ്മിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് വളരെ അപകടകരമായൊരു കളിയാണ് തെരഞ്ഞെടുപ്പ് വരികയും പോവുകയും ചെയ്യും ഒരു സീറ്റിനു വേണ്ടി കുറച്ച് വോട്ടിനു വേണ്ടി ജനങ്ങളെ ഇങ്ങനെ ഭിന്നിപ്പിക്കരുത് തമ്മിലെടുപ്പിക്കരുത് സംശയവും വിദ്വേഷവും വളർത്തരുത് അങ്ങനെ ചെയ്യുന്നത് എപ്പഴാ തുടങ്ങിയത് അയോധ്യയുടെ ആ കാലഘട്ടം മുതൽ മുസ്ലിം കേന്ദ്രങ്ങളിൽ ചെന്ന് പച്ചക്ക് വർഗീയത പറ്റുമെങ്കിൽ മുസ്ലിം നാമധാരികളായ ആളുകളെ കൊണ്ടുപോയിട്ട് സി പി എം പ്രസവിക്കുകയാണ് ഇതാ നിങ്ങളുടെ പള്ളി പിടിക്കാൻ പോവുകയാണ് നിങ്ങളിവിടെ ഓടിക്കാൻ പോവുകയാണ് അങ്ങനെ ഓരോ സ്ഥലത്തും ചെന്ന് മുസ്ലിങ്ങളുടെ ചിന്തക്കും വികാരത്തിനും തീപിടിപ്പിക്കത്തക്ക രീതിയിലുള്ള പ്രസംഗങ്ങൾ നടത്തിയിട്ട് ഇവിടെ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പ് വളർത്തിയത് സ്പർദ്ധയുണ്ടാക്കിയത് തമ്മിലടുപ്പിച്ചത് സി പി എം എന്നൊരു പറയുന്ന ഒരു പാർട്ടിയാണ് ആ പാർട്ടിയാണ് തുടങ്ങുന്നത് പിന്നെ നിൽക്ക കള്ളിയില്ലാതെ കോൺഗ്രസ്സിന് കൂടെ ചേരേണ്ടി വന്നതാണ് ആദ്യമൊക്കെ ചില മതേതര കാഴ്ചപ്പാടുകളൊക്കെ വെച്ചു പുലർത്തിയിരുന്നോ കോൺഗ്രസ് പക്ഷെ കാൽ കീഴിൽ നിന്ന് മണ്ണൊലിച്ചു പോവുകയാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് പൊതിഞ്ഞ് വെച്ചാണ് അവരുടെ എല്ലാ അതിമോഹങ്ങളും ഉള്ളിൽ പൊതിഞ്ഞു വെച്ചാണ് കേരള രാഷ്ട്രീയത്തിൽ വളരെ സമർത്ഥമായി പ്രവർത്തിച്ചിരുന്നത് പക്ഷെ അവരുടെയും എല്ലാ പുള്ളികളും അത് മാഞ്ഞു പോവുകയാണ് അവരും അവരും ഏറ്റവും തീവ്രമായ രാഷ്ട്രീയത്തിലേക്ക് വരികയാണ് അങ്ങനെ ഓരോരുത്തരും വരികയാണ് സി പി എം ആണ് ഈ വർഗീയ ഭ്രാന്തിൻ്റെ കെട്ടടിച്ചു വിട്ടത് അതിൻ്റെ അനുകൂലമായ മണ്ണിലാണ് ഇവിടെ എല്ലാ തീവ്രവാദവും എല്ലാ ഭീകരതയും വളർന്നു വന്നത് മുസ്ലിങ്ങൾക്കിടയിൽ ആശങ്ക ഉണ്ടാക്കിയത് നിങ്ങളിവിടുന്ന് ഓടിപ്പോകേണ്ടി വരുമെന്ന ആശങ്ക ഉണ്ടാക്കിയത് അവരുടെ അസ്തിത്വബോധം അപകടകരമായ രീതിയിൽ ആ അസ്തിത്വബോധത്തിൽ വിഭ്രമാത്മകമായ അവസ്ഥ ഉണ്ടാക്കിയത് സി പി എം ആണ് അതാണ് ഈ കേരളത്തെ ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിച്ചത് ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ നാട് വിട്ടുപോകുന്നത് ഈ നാട് കൊള്ളാത്ത നാടാണെന്ന് പറഞ്ഞ് വിട്ടുപോകുന്നത് ഏറ്റവും തീവ്രമായ കൂടി നമ്മുടെ രാജ്യം ഉപയോഗിച്ച് സിറിയയിലേക്കും അതുപോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നത് കേരളത്തിൽ നിന്നാണ് ഭാരതത്തിലെ മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നല്ല എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കണം അപ്പം അതുകൊണ്ട് ഇവരെല്ലാം മതേതരക്കാരാണ് സി പി എം മതേതര പാർട്ടിയാണ് പിന്നെയോ കോൺഗ്രസ് മതേതര പാർട്ടിയാണ് പറയുന്ന എന്താണ് മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണ് പോപ്പുലർ ഫ്രണ്ട് മതേതര സംഘടനയല്ലേ എസ് ഡി പിഒക്കെ എന്ത് ചൊങ്ങൻ മതേതര സംഘടനയാണ് ഇവിടെ ആകെ വർഗീയ പാർട്ടിയാണുള്ളത് അത് ബി ജെ പി മാത്രമല്ല ഉള്ളൂ പിന്നെ ആർ എസ് എസോ ആർ എസ് എസ് ഫാസിസ്റ്റാണ് ഫാസിസം എന്ന വാക്ക് ആർ എസ് എസ് ഹിന്ദു ഫാസിസ്റ്റ് എന്ന വാക്ക് ആദ്യമായി ഈ കേരളത്തിൽ അച്ചടിച്ചത് വിവേകം എന്ന് പറയുന്ന ഒരു ദ്വൈവാരികയിലാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ സിമിയുടെ ദൈവാരികയായ വിവേകത്തിലാണ് ഹിന്ദു ഫാസിസ്റ്റ് എന്ന വാക്ക് ഉപയോഗിച്ചത് ആ വാക്കിന്ന് ആദ്യം സി പി എം ആ വാക്ക് കടമെടുത്തു പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു അവരുടെ സംഘടനകൾ പറഞ്ഞു സോൾട്ടാരിറ്റ് പോലുള്ള സംഘടനകൾ പറയാൻ തുടങ്ങി സിമിയെ തള്ളി പറഞ്ഞിട്ട് എസ് ഐ ഒ എന്ന് പറയുന്ന സംഘടന ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കി എന്നിട്ടും ആ സിമിയുടെ മുദ്രാവാക്യം ഓരോരുത്തരായി ഓരോരുത്തരായി ഏറ്റെടുത്തു സിമി എന്നില്ല സിമി നിരോധിക്കപ്പെട്ടിരിക്കുകയാണ് പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അറച്ചറച്ച് അവരുടെ ഒരു വാരികയിൽ ഉപയോഗിച്ച ഹിന്ദു ഫാസിസ്റ്റ് എന്ന വാക്ക് നിരോധിക്കപ്പെട്ട ആ സംഘടന നിരോധനത്തിലാണ് കഴിയുന്നതെങ്കിലും അവർ പറഞ്ഞ വാക്ക് കേരളത്തിലെ മതേതരക്കാരെന്ന് പറയുന്ന മുഴുവൻ ആളുകളെ കൊണ്ടും പറയിക്കാൻ പിന്നീട് സാംസ്കാരിക നായകന്മാർ പിന്നീട് മാധ്യമങ്ങൾ എല്ലാവരും ആ വാക്കേറ്റെടുക്കുകയാണ് ഹിന്ദു ഫാസിസ്റ്റ് എന്ന വാക്കാണ് എന്ത് ഫാസിസമാണ് ഹിന്ദു മറ്റു മതക്കാർക്കെതിരായിട്ട് ചെയ്തത് ആയിരത്തി ഇരുന്നൂറ് കൊല്ലം മുമ്പ് ഭാരതത്തിലേക്ക് അതിർത്തിയിലേക്ക് കടന്നു വന്ന് ആദ്യമായി ഹിന്ദുവിനെ കൊല ചെയ്തത് മുസ്ലിം തീവ്രവാദികളാണ് ഏറ്റവും അവസാനമായി ഒരു ഹിന്ദുവിനെ ഹിന്ദു ആയതുകൊണ്ട് മാത്രം കൊല ചെയ്തതും മുസ്ലിം ഭീകരവാദികളാണ് ആയിരത്തി ഇരുന്നൂറ് കൊല്ലമായി ഇത് തുടരുകയാണ് ഭാരതത്തിൻ്റെ അതിർത്തിയിൽ അന്ന് തുടങ്ങിയിട്ട് ഇങ്ങോട്ടേക്ക് കടന്നു വെങ്ങുന്നെങ്കിൽ അത് പാലക്കാട് എത്തി നിൽക്കുന്നു എന്ന വ്യത്യാസമേ ഉള്ളൂ ആദ്യം വന്നത് ആരാണ് അവസാനമായി കൊന്നത് ആരാണ് ഇതിനിടയിൽ എത്ര കോടിക്കണക്കിന് ആളുകളുടെ ജീവരക്തം ഈ മണ്ണിൽ ഒഴുകി എത്ര കൂട്ടക്കൊലകൾ നടന്നു എത്ര പടയോട്ടങ്ങൾ നടന്നു എത്ര എത്ര പരാക്രമങ്ങൾ നടന്നു എത്ര എത്ര സഹോദരിമാർ എത്രയെത്ര കുഞ്ഞുങ്ങൾ എത്രയെത്ര കുടുംബങ്ങൾ എത്രയത്ര പ്രദേശങ്ങൾ അഗ്നിക്കിരയായി കൂട്ടമായി കൊലയപ്പെട്ടു ആയിരത്തി ഇരുന്നൂറ് കൊല്ലമായി ഈ നാടിൽ ശാന്തിയുണ്ടോ സമാധാനമുണ്ടോ സ്വസ്ഥതയുണ്ടോ ഈ നാട് ശാന്തിയുടെ ഈ നാട് ലോകത്തിന് മംഗളവും സൗഭ്രാത്രവും പകർന്ന് നൽകിയ ഈ മണ്ണിനെ അസ്വസ്ഥതമാക്കിയത് ആരാണ് എന്നിട്ട് ഇപ്പോഴും ഇരവാദം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം സഹിച്ച് ഇതെല്ലാം ഏറ്റുവാങ്ങി ക്ഷമയുടെ സർവം സഹ എന്ന പദത്തെ അന്വർത്ഥമാക്കുമാർ എല്ലാറ്റിനെയും സഹിച്ച് തങ്ങളുടെ മാതൃഭൂമിയും മണ്ണുമെല്ലാം നഷ്ടപ്പെടുന്നതും നോക്കി നിന്ന് തങ്ങളുടെ ആചാരങ്ങളും കുലങ്ങളും എല്ലാം കുലപാരമ്പര്യവുമെല്ലാം തകരുന്നത് നോക്കി നിന്ന് തങ്ങളുടെ പ്രിയപ്പെട്ട മാനബിന്ദുക്കളുടെ കുംഭഗോപുരങ്ങളെല്ലാം തകർന്നു വീഴുന്നത് നിസ്സഹായമായി നോക്കി നിന്ന് അങ്ങനെ ഒരു ഭൂതകാലം പിന്നീട് അതൊക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പൂർവികന്മാർ നടത്തിയ എണ്ണമറ്റ പോരാട്ടങ്ങൾ നഷ്ടത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഒരുപാട് കണക്കുകൾ അതൊക്കെ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് വളരെ വിശദമായിട്ട് എപ്പോഴും തോറ്റോടുക മാത്രമല്ല എപ്പോഴും തലതാഴ്ത്തുക മാത്രമല്ല എപ്പോഴും പരാജയപ്പെടുക മാത്രമല്ല നഷ്ടപ്പെടുത്ത് പിടിക്കുകയും വിജയിക്കുകയും ചെയ്ത അധ്യായങ്ങളും ഉണ്ടായിട്ടുണ്ട് നിരവധി ആയിരക്കണക്കിന് വർഷത്തെ ചരിത്രത്തിൽ പ്രശ്നം വളരെ വ്യക്തമാണ് അതിനെ ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല അതിനെ മറച്ചു വെച്ചിട്ട് കാര്യമല്ല എന്താണത് ചോദ്യം നിങ്ങൾ നിങ്ങളുടെ മതത്തെ അംഗീകരിക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് അവരുടെ മതത്തിൽ വിശ്വസിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അംഗീകരിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ആ ചോദ്യത്തിന് ശരിയായ ഉത്തരവുണ്ടായാൽ ഇവിടെ സമാധാനമുണ്ടാകും ശാന്തി ഉണ്ടാകും തുടക്കം എവിടെ തുടക്കം അവിടെ നിന്ന് തന്നെയാണല്ലോ തുടക്കം താൻ പുതിയൊരു മതത്തെ ഉണ്ടാക്കിയിട്ട് ആ മതത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു ആരാധനാലയം പണിയുകയല്ല മതസ്ഥാപകൻ ചെയ്തത് മതസ്ഥാപകൻ ചെയ്തത് ആയിരക്കണക്കിന് വർഷമായി പൂർവികന്മാർ തൊട്ട് ആരാധിച്ചു വരുന്ന ആ മക്കയിലെ ഹറം എന്ന് പറയുന്ന പിന്നീട് പേര് മാറ്റിയ ഗുറൈഷി ഗോത്രത്തിന്റെ ആ ആരാധനാലയത്തിലെ നൂറുകണക്കിന് വിഗ്രഹങ്ങൾ അടിച്ചുടച്ച് തകർത്തിട്ട് അത് ബലപൂർവ്വം പിടിച്ചെടുക്കുകയായിരുന്നു തുടക്കത്തിൽ അങ്ങനെയാണ് ചെയ്തത് ആരാധനയും അവരുടെ സവിശേഷതകളും അവരുടെ വിശ്വാസ പ്രമാണങ്ങളും ബലപൂർവം ഇല്ലാതാക്കിയിട്ട് ബലപൂർവ്വം പിടിച്ചെടുത്തുകൊണ്ടാണ് തുടങ്ങുന്നത് പിന്നെങ്ങനെയാണ് ഈ കടന്നുകയറ്റം ഇല്ലാതിരിക്കുക പിന്നെ എങ്ങനെയാണ് ഈ തകർക്കലും മാനബിന്ദുക്കളെ ഇല്ലാതാക്കലും സംഭവിക്കാതിരിക്കുക സ്വാഭാവികമായും ഒരു ബഹുസ്വര സമൂഹത്തിലാണ് തങ്ങൾ ജീവിക്കുന്നത് എന്ന ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളേണ്ടത് വളരെ വ്യക്തമാണ് ഇപ്പോഴെന്താ കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ കുഞ്ഞുങ്ങളെ വരെ വർഗീയതയുടെ പിത്തലാട്ടത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എന്താ പഠിപ്പിക്കുന്നത് ഓരോ കുഞ്ഞിനെയും പഠിപ്പിക്കുകയാണ് ബാബറി മസ്ജിദ് ആ ബാബറി മസ്ജിദ് തിരിച്ചു പിടിക്കും ബാബറി മസ്ജിദ് തിരിച്ചു പിടിക്കും എന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് പഠിപ്പിക്കുകയാണ് സുപ്രീം കോടതി അന്തിമമായി വിധി കൽപ്പിച്ച ഒരു കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ആജ്ഞപ്രകാരം കേന്ദ്ര സർക്കാർ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനം ഇവിടെ നടക്കുകയാണ് മുസ്ലിങ്ങൾക്ക് ആരാധനാലയം പണിയാൻ വേണ്ടിയിട്ട് നൽകിയ സ്ഥലത്ത് മസ്ജിദിന്റെ നിർമ്മാണവും നടക്കുകയാണ് വളരെ ശാന്തമായി യു പിൽ നടക്കുകയാണ് ഒരു പ്രശ്നവും ഇവിടെ ഉണ്ടായിട്ടില്ല എല്ലാവർക്കും അറിയാവുന്നത് പോലെ ആ വിധി എല്ലാവരും ശാന്തമായാണ് സ്വീകരിച്ചത് സഹിഷ്ണുതയോടുകയാണ് സ്വീകരിച്ചത് പക്ഷെ ഒരു കൂട്ടാർ അത് അംഗീകരിക്കാൻ തയ്യാറല്ല അവർ പറയാണ് ഞങ്ങൾ അവിടെ നമാസ് നടത്തുമെന്ന് ഞങ്ങളത് പിടിച്ചെടുക്കുമെന്ന് ചോദ്യം ഇതാണ് ചോദ്യം നിങ്ങൾ ആരെയാണ് അംഗീകരിക്കുന്നത് ഈ രാജ്യത്തേക്ക് അക്രമിച്ചു കടന്നു വന്ന ആളുകൾ ബാബറെ അംഗീകരിക്കുന്നു ബാബറെ ആരാധിക്കുന്നു അരംഗസേബിനെ ആരാധിക്കുന്നോ ടിപ്പുവിനെ ആരാധിക്കുന്നു ഈ നാടിലെ സമാധാന പഞ്ചകന്മാരായിട്ടുള്ള ഇവരെ ആരാധിക്കുന്നുണ്ടെങ്കിൽ നമ്മളോട് ചില ആളുകൾ പറയുന്ന അതൊക്കെ ഭൂതകാലത്ത് സംഭവിച്ചു പോയതല്ലേ അതൊക്കെ എന്നല്ലേ മറക്കാം മറക്കേണ്ടതാണ് ഭൂതകാലത്ത് എല്ലാ വ്രണങ്ങളും എല്ലാ കാലത്തും ഇങ്ങനെ പൊട്ടിക്കൊലിപ്പിക്കണമെന്ന് ഹിന്ദുക്കളെ ഹിന്ദുക്കളേതായാലും ചിന്തിക്കുന്നില്ല പക്ഷേ അതെല്ലാവരോടുമായി പറയണം അക്രമികളെ അക്രമികളായി സാമ്രാജ്യവാദികളെ സാമ്രാജ്യവാദികളായി അവരുടെ പടയോട്ടങ്ങളായി അങ്ങനെയാണ് കാണുന്നതെങ്കിൽ അതിനെ അംഗീകരിക്കാൻ കഴിഞ്ഞതെല്ലാം മറക്കാൻ ഒരുമിച്ച് പോകാൻ ഇവിടെ ആർക്കാണ് പ്രശ്നം പക്ഷെ ടിപ്പു മഹാനാണ് ടിപ്പു മഹാനാണെങ്കിൽ ടിപ്പുവിന് ആരാധിക്കുമെങ്കിൽ ആ ടിപ്പുവിന്റെ പടയോട്ടത്തിൽ പൊലിഞ്ഞു പോയ ആയിരക്കണക്കിന് ആളുകളുണ്ട് ഞങ്ങളുടെ പൂർവികന്മാരാണ് ടിപ്പു മഹാനാണെന്ന് പറയുന്നുണ്ടെങ്കിൽ കൊള്ളക്കാരനായു അങ്ങനെ പടയോട്ടം നടത്തിയിട്ട് എന്റെ ഈ കുതിരയെ എവിടെ കൊണ്ടുപോയി കെട്ടെന്നാണ് പറഞ്ഞത് തിരുവനന്തപുരത്തെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ കൊടിമരത്തിൽ കൊണ്ടുപോയി കെട്ടും എന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് പുറപ്പെട്ടത് അങ്ങനെ പുറപ്പെട്ടിട്ട് ആലുവായുടെ ആ പുഴയുടെ തീരത്ത് വെച്ചിട്ട് തിരിച്ചയച്ചു വൈക്കം പത്മനാഭപിള്ളിയുടെ നേതൃത്വത്തിൽ എന്നത് വേറൊരു കാര്യം പക്ഷെ ഒരു കാര്യമുണ്ട് എന്താ ലക്ഷ്യമെന്നാണ് തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ കൊടിമരത്തിൽ കുതിരയെ കെട്ടാനാണ് അല്ലാതെ ചാലക്കമ്പോളത്തിൽ പോയി കെട്ടാനല്ല ടിപ്പ് വന്നത് എന്താ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കൊടിമരത്തിൽ കെട്ടാനും ഉദ്ദേശിച്ചുകൊണ്ട് വരാനെന്താ കാര്യം ഹിന്ദുവിനെ തകർക്കണം ഹിന്ദുവിന്റെ അഭിമാനം തകർക്കണം ഹിന്ദുവിൻ്റെ ആരാധനാലയം തകർക്കണം അവിടെ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നിധിയുണ്ട് ആ നിധി കൊളയടിക്കണം ക്ഷേത്രം തകർക്കണം അതുതന്നെയാണ് ഉദ്ദേശം അങ്ങനെ വന്ന ഹിന്ദുവിനോട് അങ്ങനെ വന്ന ടിപ്പുവിനോട് എല്ലാം പുറത്തു കൊടുക്കണം എന്ന് പറയാൻ പറ്റുമോ പുറത്തു കൊടുക്കാം നിങ്ങൾ ടിപ്പുവിനെ മഹത്വവൽക്കരിക്കരുത് ഹിത്ത് ടിപ്പു മഹാനാണെന്ന് പറയരുത് അവിടുത്തെ അനുഭവിച്ച ജനത എൻ്റെ നാട്ടിലൊക്കെ മലബാറിൽ ആ മലബാറിൽ ഒരൊറ്റ മുസ്ലിമും അവരുടെ ഉപബോധ മനസ്സിനതുണ്ട് ടിപ്പുത ക്രൂരത ടിപ്പു എന്ന പേരുള്ള ഒരറ്റ കുട്ടി ഒരു മുസ്ലിം വീടുകളിലും വളരുന്നില്ല ഇത്രയും മഹാനായത് ആയെങ്കിൽ എന്തുകൊണ്ട് പക്ഷെ ആയിരക്കണക്കിന് വീടുകളിൽ ഹിന്ദു വീടുകളിൽ വളരുന്ന പട്ടിക്ക് ടിപ്പുന്ന് പേരിട്ടിട്ടുണ്ട് എന്തുകൊണ്ട് കുട്ടിക്ക് ടിപ്പുന്ന് പേരിടുന്നില്ല അരങ്ങസേബ് എന്ന് എന്തുകൊണ്ട് പേരിടുന്നില്ല ഷാജഹാനുണ്ട് ഹുമയുളുണ്ട് ബാബറും അറംഗസേബുമില്ല എന്തുകൊണ്ടില്ല അക്ബറുണ്ട് എന്തുകൊണ്ട് അറംഗസേപില്ല വളരെ വ്യക്തമാണ് എന്താണ് അറംഗസേബ് എന്താണ് ബാബർ എന്നത് തലമുറ തലമുറയായി കൈമാറി വന്ന മുസ്ലിമിന്റെ ഉപബോധ മനസ്സിൽ പോലും അതിക്രൂരന്മാരായി ഹിന്ദുക്കൾക്കെതിരായി ജസ് ഉൾപ്പെടെ ചുമത്തിയിട്ട് കഷ്ടപ്പെടുത്തിയ ഭരണാധികാരികളാണ് ആയിരക്കണക്കിന് ആളുകളെ ചിത്രപഥം ചെയ്ത സഹോദരിമാരെ മാനഭംഗം ചെയ്ത കഷ്ടപ്പെടുത്തിയ ഭരണാധികാരിയാണ് അവരെന്ന് ബോധവർക്കുണ്ട് ആ പരമ്പരയിലെ ചിണരെ തെരഞ്ഞുപിടിച്ച് ആരാധിക്കുമ്പോൾ പേരിടുമ്പോൾ മറ്റുള്ളവർ അതിടുന്നില്ല മുസ്ലിങ്ങൾ പോലും പൂർവികാലത്ത് അങ്ങനെ ചെയ്യുന്നു പക്ഷെ ഇപ്പോഴത്തെ ചില തീവ്രവാദി സംഘടനകൾ അവർ പറയാണ് അറങ്ങസേബ് ഞങ്ങളുടെ മിശിഹയാണ് ടിപ്പു ഞങ്ങൾക്ക് മഹാനാണ് ഈ ക്രൂരതയെല്ലാം ചെയ്ത ആളുകൾ ഞങ്ങളുടെ വലിയ വലിയ ആരാധ്യ പുരുഷന്മാരാണെന്ന് പറയുമ്പോൾ അത് പുണ്ണിൽ കുത്തി നോവിക്കലാണ് അത് മുറിവിൽ ഉപ്പുപൊരട്ടലാണ് അത് കുത്തി നോവിക്കലാണ് അത് അപഹസിക്കലാണ് അത് പൗരുഷത്തിനു നേരെയുള്ള വിരൽ ചൂണ്ടലും അപഹസിക്കലുമാണ് അപ്പ പൗരഷശാലികളായ ആളുകൾക്ക് അവർ കുണർന്നേ മതിയാകും മറുപടി തന്നെ മതിയാകും അത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് നിങ്ങൾ ഈ നയം ഒരു ബഹുസ്വര സമൂഹത്തിലാണ് തങ്ങൾ ജീവിക്കുന്നത് എന്നുള്ളത് ഇവിടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമുണ്ട് എന്നുള്ളത് നമ്മുടേതൊരു മതേതര രാജ്യമാണ് എന്നുള്ളത് അംഗീകരിച്ചുകൊണ്ട് സ്നേഹത്തോടു കൂടി സമന്വയത്തോടുകൂടി ഭൂതകാലത്തെ അക്രമികൾ ചെയ്ത തെറ്റ് അവർ ചെയ്ത തെറ്റാണെന്ന് കരുതാൻ ഹിന്ദു സമൂഹം തയ്യാറാണ് അതിനെ മഹത്വവൽക്കരിക്കുന്നതും മാറ്റിയിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം ഈ രാജ്യത്തെ ഒരുമിച്ച് മുന്നോട്ട് എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത എന്നുള്ളത് നമ്മുടെ പാവരമായ മുദ്രാവാക്യമാണ് അങ്ങനെ ആകുമ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ സർക്കാർ നടപ്പിലാക്കേണ്ടത് ഈ രാജ്യത്തിൻ്റെ സുസ്ഥിരതക്ക് ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമാണ് ഒന്ന് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ആ ഭരണഘടനയുടെ മുഖവുരയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഈ രാജ്യത്തെ പൗരന്മാരെല്ലാവരും സമന്മാരാണ് എന്നാണ് സമത്വമാണ് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനപരമായ ഏറ്റവും മൂല്യവത്തായ ആശയം പക്ഷെ ആ സമത്വം എന്നത് കുറച്ച് വകുപ്പുകൾ അങ്ങോട്ട് പോകുമ്പോൾ ഇരുപത്തൊമ്പതാം വകുപ്പിലെത്തുമ്പോൾ മുപ്പതാം വകുപ്പിലൊക്കെ എത്തുമ്പോൾ ഇരുപത്തൊമ്പത് മുപ്പത് വകുപ്പുകളൊക്കെ ആ സമത്വം എന്ന ആശയത്തിൻ്റെ കടക്കൽ കത്തിവയ്ക്കുന്ന ചില പ്രയോഗങ്ങൾ ഈ വകുപ്പുകളിലെത്തുമ്പോഴുണ്ട് ഇരുപത്തൊമ്പതാം വകുപ്പും മുപ്പതാം വകുപ്പും പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകമായ അവകാശങ്ങൾ നൽകണം എന്നാണ് അത് നമ്മുടെ ഭരണഘടനയിലെ സമത്വം എന്ന ആശയത്തിന് കടകവിരുദ്ധമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഭരണകൂടങ്ങളോട് പറയാനുള്ളത് ഭരണഘടനയുടെ ഇരുപത്തൊൻപത് മുപ്പത് വകുപ്പുകളുടെ പരിധിയിൽ രാജ്യത്തെ എല്ലാ പൗരന്മാരെയും ഉൾക്കൊള്ളിക്കണം എന്നതാണ് രണ്ടാമത്തത് നമ്മുടെ രാജ്യം ജനസംഖ്യയുടെ വിസ്ഫോടനാത്മകമായൊരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോവുകയാണ് ചൈന കടുത്ത നിയന്ത്രണങ്ങളിലൂടെ ജനസംഖ്യാ നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് ജനസംഖ്യ അതിൻ്റെ എല്ലാ സീമകളും കടന്ന് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ അത്യന്ത സ്ഫോടനാത്മകമായ സ്ഥിതിവിശേഷം സംജാരമാകും എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മുടെ സർക്കാരുകൾ ജനസംഖ്യാ നിയന്ത്രണം കൊണ്ടുവന്നത് ആ ജനസംഖ്യാ നിയന്ത്രണം അത് സർക്കാരിൻ്റെ ഒരു ഔദ്യോഗിക പരിപാടിയാണെങ്കിൽ ആ ഔദ്യോഗിക പദ്ധതിയുടെ പരിധിയിൽ ഒരാൾക്ക് ഒരു ദമ്പതികൾക്ക് ഒരു കുടുംബത്തിന് ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ചേർന്ന് എത്ര കുട്ടികളാകാം എന്ന് ക്ലിപ്തപ്പെടുത്തണം അതെല്ലാ മതക്കാർക്കും ഒരുപോലെയാക്കും എന്ന് നമ്മുടെ നിയമത്തിൽ അനുശാസിക്കണം ജനസംഖ്യാ നിയന്ത്രണത്തിന് മതത്തിനതീതമായി ദേശത്തിൻ്റെ ഉത്തമ താല്പര്യം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ജനസംഖ്യാ നിയന്ത്രണ സംവിധാനം ശക്തമായി ഈ രാജ്യത്ത് നടപ്പാക്കണം മൂന്നാമത്തെ ഒരു കാര്യം ഈ രാജ്യത്ത് നമ്മളെല്ലാവരും ഒരുപോലെ ആകണം ഒരേ ഒരിന്ത്യ ഒരൊറ്റ ജനത എന്നത് നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള നമ്മുടെ സമൂഹമായ നമ്മുടെ പൂർവികന്മാർ നമുക്ക് പകർന്നു നൽകിയ ഏറ്റവും ഉദാത്തമായ മുദ്രാവാക്യങ്ങളാണ് പക്ഷേ ഇന്നിപ്പോൾ മതേതരന്മാരുടെ കൂട്ടത്തിൽ എ റഹീബിനുള്ള നിയമമല്ല പിണറായി വിജയൻ്റെ നിയമം പിണറായി വിജയനുള്ള നിയമമല്ല തോമസ് ഐസക്കിനുള്ള നിയമം ആര്യാട മുഹമ്മദിനുള്ള നിയമമല്ല ഉമ്മൻചാണ്ടിക്കുള്ള നിയമം ഉമ്മൻചാണ്ടിക്കുള്ള നിയമമല്ല രമേശ് ചെന്നിത്തലക്കുള്ള നിയമം നമ്മളെല്ലാവരും മതേതരന്മാരല്ലേ ആ മതേതരന്മാർ മതേതരത്വം രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും പുഴുങ്ങിയും രാത്രി ചുട്ടും കഴിക്കുന്ന ആളുകൾക്ക് ഈ വെവ്വേറെ നിയമങ്ങൾ അനുഷ്ഠിക്കുന്ന ലജ്ജ തോന്നുന്നില്ലേ നമുക്ക് എല്ലാവർക്കും ഒരു നിയമം വേണം രാജ്യത്തെ എല്ലാവർക്കും ക്രിമിനൽ നിയമം ഒരുപോലെയാണ് ക്രിമിനൽ നിയമം ഏകീകരിച്ചതുപോലെ നമ്മുടെ ഭരണഘടനയിൽ പറയുന്നു ആ കാര്യം ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കണമെന്ന് നമ്മുടെ ഭരണഘടനയിൽ നമ്മുടെ നിർദ്ദേശക തത്വങ്ങളിൽ എഴുതി വച്ചതാണ് ഭരണഘടനാ വിതാതാക്കൾ എഴുപത്തഞ്ച് വർഷമായി നമ്മുടെ രാജ്യം ഉത്ഗ്രധനത്തിൻ്റെ രാസത്വരകം നമ്മുടെ ഒരുമയുടെ പെരുമ അത് ഈ നാട്ടിൽ എല്ലാവർക്കും ഒരുപോലെയുള്ള നിയമങ്ങൾ ഉണ്ടാകുന്നതിലൂടെ സാർത്ഥകമാക്കപ്പെടും അതുകൊണ്ട് രാജ്യത്ത് ഹിന്ദുവിനും ക്രിസ്തുവിനും മുസൽമാനും സിഖിനും ജൈനനും പാഴ്സിക്കും മതമുള്ളവനും മതമില്ലാത്തവനും സർവർക്കും ഒരുപോലെ ബാധകമായ ഒരു സിവിൽ നിയമം ഈ രാജ്യത്ത് നടപ്പാക്കപ്പെടുക എന്നുള്ളത് ഈ രാജ്യത്തിൻ്റെ ഭദ്രതയ്ക്ക് ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ഈ രാജ്യത്തിൻ്റെ ഐശ്വര്യത്തിന് ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് അനിവാര്യമായ കാരണമാണ് നിശ്ചയമായും ഇത്തരം കാര്യങ്ങളിലൂടെ നമ്മുടെ ഭരണഘടനാ വിതാതാക്കളും സ്വാതന്ത്ര്യ സമരത്തിൽ നേതൃത്വം കൊടുത്തിയ മഹാന്മാരായ ആളുകളും കണ്ട സ്വപ്നങ്ങൾ സാർത്ഥകമാകാനും സാക്ഷാത്കരിക്കാനും സാധിക്കും ഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ അധികാരത്തിലുള്ള സർക്കാർ അത്തരം ചുവടുവെപ്പിളുമായി ഉറച്ച ചുവടുവെപ്പുകളുമായി മുന്നോട്ട് പോകുന്നു എന്നത് ആശ്വാസപ്രദമാണ് ആവേശദായകമാണ് പ്രതീക്ഷ നൽകുന്നതാണ് അത്തരം നീക്കങ്ങളുമായി ശക്തമായി മുന്നോട്ട് പോയി നമ്മുടെ ഈ ഭാരതത്തെ ശക്തിപ്പെടുത്താൻ ഉള്ള പരിശ്രമങ്ങളിൽ ഈ രാജ്യത്തെ ദേശീയ ജനത കാലങ്ങളായി ഉന്നയിക്കുന്ന അത്തരം ആവശ്യങ്ങൾക്ക് ചെവി കൊടുത്ത് പരിവർത്തനം ഉണ്ടാക്കണമെന്നാണ് ഈ സമ്മേളനത്തിൻ്റെ ആവശ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് വളരെ വ്യക്തമാണ് ഇതിലേതെങ്കിലും ഒന്ന് ഏതെങ്കിലും മതത്തിനെതിരാണോ ഏതെങ്കിലും മതത്തിന് അനുകൂലമോ പ്രതികൂലമാണോ എല്ലാ പൗരന്മാരെയും ഒരുപോലെ കാണുക എന്നതിനപ്പുറം മറ്റെന്തെങ്കിലും ഒരു കാര്യം ഈ ഹിന്ദു സമ്മേളനം ഈ രാജ്യത്തെ ഹിന്ദുക്കൾ ഭൂരിപക്ഷമാണ് പാകിസ്ഥാൻ അന്ന് മുസ്ലിങ്ങൾ കൊടുത്തു മതാധിഷ്ഠിത രാജ്യമായി ഹിന്ദുക്കൾക്ക് മതാധിഷ്ഠിത രാജ്യമാക്കിയില്ല ഹിന്ദുക്കളെ ഇവിടെ പീഡിപ്പിക്കുന്നു ഹിന്ദുക്കളെ പലായനം ചെയ്യുന്നു ഹിന്ദുക്കളെ അഭയാർത്ഥികളാക്കുന്നു ഹിന്ദുക്കളെ മതപരിവർത്തനം ചെയ്യുന്നു ഹിന്ദുക്കൾക്ക് ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നു മറ്റുള്ളവർക്ക് സംവരണം നൽകുന്നു ഒരുപാട് വിവേചനങ്ങൾ അനുഭവപ്പെടുന്നു അതുകൊണ്ട് ഭരണഘടനാ ഹിന്ദുക്കൾക്ക് പ്രത്യേക അവകാശം വേണം എന്നാവശ്യം ഉന്നയിക്കുന്നില്ല ഒരു പ്രത്യേക അവകാശവും ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് വേണ്ട ഭൂരിപക്ഷം ആയതുകൊണ്ട് പക്ഷെ ഹിന്ദുവിന് ന്യൂനപക്ഷങ്ങളായ ആളുകൾക്ക് നൽകുന്ന അവകാശങ്ങൾ ആ അവകാശങ്ങൾ ഭൂരിപക്ഷത്തിനും അർഹതപ്പെട്ടതല്ലേ ന്യായമല്ലേ ആ ചോദ്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ പക്ഷെ ഇവിടെ ഹിന്ദുവിനൊന്നു കരയാനുള്ള അവകാശമില്ല ഹിന്ദുവിനൊന്ന് ചർച്ച ചെയ്യാൻ അവകാശമില്ല ഹിന്ദുവിന് ഒന്ന് നിലവിളിക്കാൻ അവകാശമില്ല ഹിന്ദുവിന് ആശയം കൈമാറാൻ അവകാശമില്ല അനന്തപുരിയിൽ ഈ കേരളത്തിന്റെ തലസ്ഥാനത്ത് നടക്കുന്ന ഈ സമ്മേളനം ഹിന്ദുവിൻ്റെ പേരിൽ നടക്കുന്ന ഈ സമ്മേളനം നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു സംഘടന ഡി ജി പി നിവേദനം നൽകുന്നു ചാടി പുറപ്പെടുന്നു പോലീസുകാർ അവർ നടത്തിയ ക്രിയകളൊക്കെയാണ് നേരത്തെ കണ്ടത് ഹിന്ദുവിനൂടെ ഒരു സമ്മേളനം നടത്താനുള്ള അവകാശം പോലുമില്ലേ എത്ര ആയിരക്കണക്കിന് സമ്മേളനങ്ങളാണ് ഓരോ മതക്കാരും ഈ നാട്ടിൽ ഇപ്പൊ പുലരുന്ന ഒരു സമ്മേളനം അല്ലേ നട്ടപ്പാതിരക്കും മൈക്ക് വെച്ചിട്ട് എന്തെന്തൊരു പ്രസംഗങ്ങളാണ് നടക്കുന്നത് ചിലത് നമുക്ക് മനസ്സിലാവും ചിലത് മനസ്സിലാവൂല ചിലത് കേട്ടാൽ നാണമാവും ചിലത് കേട്ടാൽ പ്രതിഷേധം വരും നമ്മളൊന്നും പറയുന്നില്ലല്ലോ പക്ഷെ ഒരു സമ്മേളനം നടത്താൻ പോലും ഇവിടെ സ്വാതന്ത്ര്യമില്ല അതിന് ചില ആളുകളുടെ ഭീകരന്മാരുടെയൊക്കെ തിട്ടുവരമുണ്ടെങ്കിലേ അനുവാദമുണ്ടെങ്കിലേ സമ്മേളനമൊക്കെ നടത്താൻ സാധിക്കുമെങ്കിൽ അതങ്ങ് ഉപ്പാപ്പാൻ്റെ നാട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്നത് മാത്രമാണ് ഉണരും ഹിന്ദുവിന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട ആളുകൾ അവരുടെ അവസ്ഥ എന്താണ് ഈ നാട്ടിൽ മതേതരത്വത്തിൻ്റെ ഈ പുണ്യഭൂമിയിൽ എന്താണ് അവസ്ഥ ഇവിടെ ഒരു മനുഷ്യൻ ഇരിക്കുന്നുണ്ട് ആ മനുഷ്യൻ നീലകണ്ഠൻ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ അതേ ഒരു സ്കൂളിൻ്റെ മാനേജറാണ് അതേ ഒരു സ്കൂളിൻ്റെ മാനേജറാണ് അത് വെങ്ങാനൂരാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് അല്ല മോഷ ആ സ്കൂൾ ആരംഭിക്കും അയ്യ അയ്യങ്കാളി സ്ഥാപിച്ച സ്കൂളാണ് അത് അന്നൊരു യു പി സ്കൂളാണ് നമ്മുടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടി എത്ര കോടി രൂപ ഇവിടെ ഒഴുക്കി എന്തൊക്കെ പാലും തേനും ഒഴുക്കി എന്തൊക്കെ എന്തൊക്കെ പദ്ധതികൾ ഇവിടെ വന്നു നൂറ് കൊല്ലം നൂറ്റിപ്പതിനേഴ് കൊല്ലം കഴിഞ്ഞിട്ട് ആ സ്കൂള് അയ്യങ്കാളി സ്ഥാപിച്ച സ്കൂള് ഇപ്പോഴും അതേ യു പി സ്കൂളാണ് അത് ഈ നാട്ടിലെ പട്ടികജാതി പട്ടിക ഈ കേരളത്തിലെ അവരുടെ യഥാർത്ഥ ചിത്രത്തെ ആലേഖനം ചെയ്യുന്ന ഒരു വാങ്മയ ചിത്രമാണ് അയ്യങ്കാളി സ്ഥാപിച്ച വെങ്ങാനൂരിലെ വിദ്യാലയം അതേ നിലയിൽ തന്നെ തുടർന്നു എത്ര വിദ്യാലയങ്ങളിവിടെ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടു എത്ര എത്ര കോളേജുകൾ ഇവിടെ വന്നു എത്ര എത്ര സ്ഥാപനങ്ങൾ മെഡിക്കൽ കോളേജുകൾ ഇവിടെ വന്നു എന്തെല്ലാം എന്തെല്ലാം സ്ഥാപനങ്ങൾ ഇവിടെ വന്നു എന്തുകൊണ്ട് ആ വിദ്യാലയം ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ആ വിദ്യാലയത്തിന് ഭൗതിക സൗ സാഹചര്യങ്ങൾ ഒരുക്കണമെന്ന് ആ വിദ്യാലയത്തിൻ്റെ പേരിൽ അവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടുകളും കയറിയിറങ്ങുന്ന ഓഫീസുകളും അതിൻ്റെ ദുരന്തങ്ങളും കാര്യങ്ങളുമെല്ലാം ഇനി അഥവാ കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും ഫണ്ട് പാസ്സാക്കി കഴിഞ്ഞാൽ അതങ്ങനെ ഇല്ലാതാക്കാൻ കഴിയുമെന്നതിനെ കുറിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവേഷണങ്ങളുമെല്ലാം അവരിൽ നിന്നും നമുക്കറിയാൻ സാധിക്കും ഇതിവിടുത്തെ പാവങ്ങളുടെ അവസ്ഥയാണ് അവൻ താൻ തങ്ങളുടെ ജാഥയുടെ കൊടി പിടിച്ച് നടക്കുന്ന ജാഥയുടെ നീളം കൂട്ടാൻ വേണ്ടിയിട്ട് ഇവരെ ഉപയോഗിക്കുമ്പോൾ ഈ പാവങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഏതായാലും സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ ആരംഭിച്ച സമ്മേളനം ഇത്തരം അടിസ്ഥാനവും മൗലികവുമായ വിഷയങ്ങൾ ചർച്ച ചെയ്ത് ആ ചർച്ച സമൂഹത്തിൻ്റെ ഇടയിലെത്തിച്ച് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ ചർച്ചയിലൂടെ വിദ്യ നേടി പ്രബുദ്ധരായി അതിലൂടെ ഉണ്ടാകുന്ന അവബോധത്തിലൂടെ സംഘടിച്ച് ശക്തരായി നമ്മുടെ ഈ രാഷ്ട്രത്തിൻ്റെ പുരോഗതിയുടെയും ഉയർച്ചയുടെയും കൂടെ നമ്മുടെ ഈ കേരളത്തെയും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഭാർഗവ കേരളത്തെയും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഇവിടെ നടക്കുന്നത് നടന്നത് വളരെ ഭാവാത്മകമായ ചർച്ചകളാണ് ഇവിടെ നടന്നത് ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷത്തിനത്തുള്ള തിരപ്പ് ഉറപ്പടല്ല സംശയത്തിൻ്റെ അന്തരീക്ഷം ഇല്ലാതാക്കാൻ വേണ്ടിയും ഒരുമ വളർത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് ഇവിടെ നടന്നത് സത്യം പറയുന്നത് തെറ്റല്ല സത്യം മൂടി വയ്ക്കുന്നതാണ് തെറ്റ് ഇവിടെ വിളിച്ചു പറയപ്പെട്ടത് സത്യമാണ് സത്യം പറയുമ്പോൾ ചിലർക്ക് പൊള്ളുന്നുണ്ടാവും ചിലർക്ക് അത് വലിയ ആഘാതമുണ്ടാക്കുന്നുണ്ടാവും പക്ഷെ അവർ പുനർവിചിന്തനത്തിന് തയ്യാറാവുകയും തങ്ങളുടെ നിലപാടുകൾ പുനഃപരിശോധിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ ബഹുസ്വര സമൂഹത്തിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തേണ്ടത് ഈ സമ്മേളനം ആ നിലക്ക് വലിയൊരു വിജയമായിരുന്നു ഇതിന് പിറകിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട് ഗോപാൽജിയെ പോലുള്ള യുവാക്കൾ ഗോപാൽജിയുടെ കൂടെ പ്രവർത്തിച്ച നിരവധി യുവാക്കൾ അവരുടെ നിരന്തരമായ നിസ്തന്തരമായ നിശബ്ദമായ പ്രവർത്തനമാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന നിരവധി നിരവധി യുവാക്കൾ കേരളത്തിൻ്റെ മനസ്സിനെ രൂപപ്പെടുത്തി എടുക്കുന്നതിൽ കേരളത്തിൻ്റെ മനസ്സിനെ മാറ്റിമറ മാറ്റിമറിക്കുന്നതിൽ ബൗദ്ധികമായ ഇട്ടപ്പെടലുകൾ നടത്തിക്കൊണ്ട് അതിസമർത്ഥമായ നിലപാടുകൾ എടുക്കുന്ന നിരവധി നിരവധി ആളുകൾ ഇതിന് പുറകിൽ പ്രവർത്തിച്ചിട്ടുണ്ട് തീർച്ചയായും ഒരു മഹാസംഭവമായി ഈ സമ്മേളനം മാറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എല്ലാ കാലത്തും ചർച്ച ചെയ്യത്തക്ക രീതിയിലുള്ള വലിയ മാറ്റത്തിനിടയാക്കുന്ന വലിയൊരു മഹാവിപ്ലവമായി ഈ സമ്മേളനത്തെ മാറ്റിയ മുഴുവൻ ആളുകളെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ സമ്മേളനം വിജയകരമാക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ സമർപ്പിക്കുന്നു നമസ്കാരം